ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്രസ് കിച്ചൺ. ഇന്ന് നമ്മുടെ ചാനലിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം ബിരിയാണിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അളവ് 3 കിലോ വരുന്ന ഒരു അളവാണ്. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒന്നും വ്യക്തമായി കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തെ ഇൻഗ്രീഡിയൻസ് ടിപ്സിൽ ഞാൻ കൊടുക്കാം. ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചില്ലി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ചില്ലി ഒരു 15 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഇട്ടതിന് ശേഷം കുറച്ച് നന്നായി ഈ ഒരു കളറൊക്കെ, പച്ചമുളകിൻ്റെ കളറൊക്കെ നന്നായി മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണാൻ വെച്ചിട്ടുണ്ടാവും ആ പച്ചമുളകിൻ്റെ പച്ച കളറൊക്കെ പോയിട്ട് കുറച്ച് വൈറ്റ് കളർ വരുന്നവരിക്കും ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് പട്ട, പിന്നെ വന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം, അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് സാധാരണക്കാരുണ്ടാക്കുന്ന വെച്ച് പ്രത്യേക തരം വ്യത്യാസമാണ്. ഇപ്പം ഞാനിതിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ റോസാപ്പൂവിൻ്റെ ഇതളുകളാണ്. ഇതൊരു ഹോട്ടൽ സ്റ്റൈലാണ് കേട്ടോ. അപ്പം ഇതൊരു റോസാപ്പൂ ഇലകൾ ഉണങ്ങി എടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി ഇല. ഞാനിവിടെ ഒരു കുറച്ചൊരു 15 വരുന്ന ഒരു അളവിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റോസാപ്പൂവിൻ്റെ ഇല ഇടുമെന്ന്, ഇടും കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കുറച്ച് പേര് ലാസ്റ്റ് ആയിരിക്കും കശുവണ്ടി ഇടുക, പക്ഷെ ഇപ്പോഴാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം, പിന്നെ മുന്തിരിങ്ങയും. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തക്കാളിയും ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പുക കാരമാണ് ബ്ലൗ ആവുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി വരുമ്പോൾ ഉള്ളിയും നന്നായി സോഫ്റ്റായി വരുന്ന വരെ മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 3 കിലോ ബിരിയാണി ആയതുകൊണ്ട് ഒരു 40 പേർക്കൊക്കെ ധാരാളമായി കഴിക്കാൻ പറ്റും. ഇപ്പോഴൊരു നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് പേസ്റ്റ് അല്ലാതെ ഇഞ്ചി, നോർമൽ ഇഞ്ചിയും വെളുത്തുള്ളിയുമായിരുന്നു. ഇപ്പോൾ നമ്മളിടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇതിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഇടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്.
ഇതൊന്നിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മഷ്റൂം ഇടാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂം കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ക്യൂബായിട്ട് മുറിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിപ്പി മഷ്റൂം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ആ മഷ്റൂമൊക്കെ ഒന്ന് ബോയിലായി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവ് വന്നാൽ മതി കേട്ടോ. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രോസസ്സ് എന്ന് പറയുന്നത് നന്നായി മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവും ഇതേപോലെ ഒരു ബബിൾസ് ഒക്കെ വരാനൊരു ടൈമിലാണ്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് ബിരിയാണി മസാല, മല്ലിപ്പൊടി, അതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയും. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പുതിനയും മല്ലിച്ചപ്പും ഇട്ടതിൻ്റെ കറക്റ്റ് അളവ് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഞാൻ കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഇതേപോലെ നന്നായി മിക്സായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കിലോ ഉപ്പ് 3 കിലോ ബിരിയാണി ആയതുകൊണ്ട് അതേ അളവിന് തന്നെയാണ് ഞാൻ ആ ഒരു ബിരിയാണീൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.
ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇതൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് വരുമ്പോൾ നന്നായി കൊതിച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഇട്ടതിന് ശേഷം നമ്മുടെ കൂൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു അടിപൊളി ഡിഷ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഭയങ്കര നന്ദി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.